മാംസത്തില് ആ ഞാൻ വെട്ടിയപ്പോ എന്റെ കൈ പതറിയില്ല, വിറച്ചില്ല. ആവേശമായിരുന്നു എനിക്ക് അവനെ കൊല്ലാൻ. ഇനി ഇവിടെ നിൽക്കണ്ട, പോവാം. അമ്മയും കുഞ്ഞിനെ ഇനി കാണാൻ പറ്റത്തില്ലേ സാറേ? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഭാര്യ ദ്രോഹിക്കാത്തവളെ രോഹിണി അവസാന നിമിഷം രക്ഷപ്പെടാൻ ദൈവം എന്തെങ്കിലും പൊരുതി കണ്ടെത്തും. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അച്ഛനും അമ്മയൊക്കെ തീർത്ഥാടനത്തിന് പോയിട്ട് വരാനുള്ള സമയമായി. കുറച്ചു മുമ്പ് അമ്മ വിളിച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എല്ലാ ക്ഷേത്രത്തിലും തൊഴുതു കഴിഞ്ഞപ്പോ മനസ്സൊന്ന് തണുത്തു എന്ന്. ഇനി നല്ല കാലം വരുമെന്ന്. ഇതാണോ നല്ല കാലം? എന്റെ സമനില തെറ്റിപ്പോവുക. എവിടെയെങ്കിലും പോയെന്ന് ചത്താ മതിയെന്ന് തോന്നുക. എന്താണോ ഇങ്ങനെ കുറച്ചുകൂടി ബോൾഡ് ആവുന്ന എന്താ? കൊന്നു ഞാൻ അവനെ കഴുത്തറുത്ത. ഇനി നന്നായിട്ടൊന്ന് കുളിക്കണം, എന്നിട്ട് പോലീസിൽ കീഴടങ്ങണം. എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഞാനിപ്പോ ഒരു കൊലയാളിയാ. വിദുര സുരയെ കഴുത്തറുത്ത് കൊന്നവള. നീ ആരും കൊന്നിട്ടില്ല. ഞാൻ കൊന്നു. നിങ്ങൾക്കൊക്കെ അബദ്ധം പറ്റിയതുപോലെ എനിക്ക് പറ്റിയില്ല. അവന്റെ മരണം ഉറപ്പാക്കിയിട്ട് തന്നെയാ എന്റെ മടക്കം. അറിയല്ലോ നിനക്ക്, രക്തം കണ്ട തല കറങ്ങി താഴെ പോവായിരുന്നു. എന്നാ ഇന്ന് ഞാൻ ആ ഞാഞ്ഞു വെട്ടി അവന്റെ കഴുത്തില്. തലയും മുടലും വേർപെടുന്നതുവരെ. അത് കണ്ട് പേടിച്ചുപോയി എന്റെ മോള്. മോളിവാ.
എന്താ സംഭവിച്ചത്? കാവേരി പറഞ്ഞതനുസരിച്ച് ഞങ്ങള് കാട്ടിനകത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എന്തായാലും അവൻ പോയല്ലോ, ഇനി ആ ശല്യമില്ലല്ലോ. കൊല്ലേണ്ട ആള് തന്നെ അവനെ കൊന്നത്. രാഖിമോളുടെ മരണത്തിന് ശേഷം രോഹിണി ചേച്ചി അത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ചേച്ചി ഒരിക്കലും പ്രതിയാവാൻ പാടില്ല. നമ്മളോട് പറഞ്ഞത് ചേച്ചി മറ്റാരോടും പറയാനും പാടില്ല. നിങ്ങൾ പോയി അയാളൊന്ന് സമാധാനപ്പെടുത്തുക. അയാള് ആകെ സമാധാനത്തിന്റെ അവസ്ഥയില്ല. ആ സംഭവം നടന്ന സ്ഥലം കാവേരിയോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ പോയി അവന്റെ ബോഡി മറവ് ചെയ്യണം. ഒരു തെളിവ് അവശേഷിക്കരുത്. രോഹിണി ഒരിക്കലും പ്രതിയാക്കപ്പെടരുത്. അങ്ങനെ വന്നാ ഞാൻ പോലീസിൽ കീഴടങ്ങും. എന്നാലും രോഹിണി ചേച്ചിയെ വിടില്ല. രക്തക്കാരയൊക്കെ കഴുകി കളഞ്ഞ പോലെയുണ്ട്. നമുക്ക് പിന്നെ ആരെങ്കിലും വന്നു കാണോ? ഒരു ഐഡിയ ഇല്ല. അവര് പറഞ്ഞനുസരിച്ച് ആ സൈഡിലായിരിക്കുമല്ലോ ബോഡി കിടക്കുന്നത്. വാ നോക്കാം. സാറേ, അവനിനി മരിച്ചു കാണത്തില്ലേ? മരണം ഉറപ്പാക്കിയെന്ന് രോഹിണി പറഞ്ഞതല്ലേ? എങ്കിൽ ബോഡി ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടല്ലേ സാറേ? അറ്റ്ലീസ്റ്റ് ബ്ലഡ് എങ്കിലും കാണേണ്ടല്ലേ? ആരോ വിദഗ്ധമായിട്ട് ആ ബോഡി മാറ്റിയിട്ടുണ്ട്. റൂം മൊത്തം ക്ലീനും ചെയ്തിട്ടുണ്ട്. അതേതായാലും രോഹിണിയുടെ ശത്രുവല്ല. അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ആരോ ചെയ്തിരിക്കുന്നു. അവൻ മരിച്ചു കിടക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു. ഏതായാലും ആദ്യമായി അവസാനിച്ചു. ഇനി വിദുരസുരയുടെ ശല്യം ആർക്കും ഉണ്ടാവില്ല. ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ, കണ്ടോ ഇത്? സംശയിക്കണ്ട, വിദുരസുരയുടെ ചിതാഭസ്മമാണ്. സത്യമാണ് മോനെ. ഈ വിഷയത്തിൽ ഞാൻ കള്ളം പറയേണ്ട കാര്യമെന്താ? അവനെന്റെ മോളെ കൊന്നേനെ എന്നേ, അതായിരുന്നു സാഹചര്യം. എന്നാ ദൈവനിയോഗം പോലെ ഞാൻ മനസ്സിലിട്ട് ആരാധിച്ചിരുന്ന അവളെത്തി. എന്റെ ഭാര്യ രോഹിണി അവളവനെ കഴുത്തറുത്ത് കൊന്നു. സത്യം പറഞ്ഞത്. എന്നിട്ട് രോഹിണി നിന്നെ കണ്ടില്ലേ? ഇല്ല, അമ്മ മോളം കൂട്ടി പോകുന്നത് അകത്തമൂറിൽ നിന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ആ ചടങ്ങ് നടന്നത്. ഞാനും ക്യാപ്റ്റനൊക്കെ കാത്തിരുന്ന ആ ചടങ്ങ്. Thank you.
അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ചിതാഭസ്മം കടലിലൊഴുക്കണ്ട, നിമജ്ജനം ചെയ്യട്ട. വലിച്ചു കഴിഞ്ഞാലും ഗതി കിട്ടരുതവന. ഇതിക്കൊന്ന് കുളിക്കണം. ആഗ്രഹം ഉണ്ടായിരുന്നു അവന്റെ ശരീരത്തിലൊരു വെട്ടുവെട്ടാൻ. ആർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്തത്. അന്നവൻ എന്റെ കഴുത്ത് താലുകെട്ടാൻ പോയ ദിവസം, സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ദിവസം, കൊന്നിട്ട് മടങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ സാഹചര്യത്തില് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം, അത് മാത്രമായിരുന്നു ചിന്ത. ഏതായാലും രോഹിണി ടീച്ചർ ഇനി നോർമലാവാൻ സമയമെടുക്കും. അവൻ മരിച്ച സ്ഥിതിക്ക് ആ മരണം നമുക്കൊന്ന് ആഘോഷിക്കേണ്ടതാ. എന്നാൽ അതിനുള്ള സമയമല്ല ഇപ്പോ. എന്നാലും രോഹിണി ചേച്ചിക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടായല്ലോ ചേച്ചി. സ്വന്തം കുഞ്ഞിന്റെ ജീവനാ അപകടത്തിൽപ്പെടാൻ പോയത്. ആ സമയത്ത് ഏതൊരു അമ്മയും തന്റെ ഇടം കാട്ടും, അവർക്ക് ധൈര്യവും വരും. അല്ലെങ്കിൽ അവൻ വിളിച്ച പ്രകാരം ടീച്ചർ ഇറങ്ങി പോവായിരുന്നോ? അതും ശരിയാ. ലച്ചുമോളല്ലെങ്കിൽ പിന്നെ രോഹിണി ചേച്ചി ജീവിച്ചിരിക്കത്തില്ല. അതിന് ബോഡി അവിടെ വേണ്ടേ? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ രക്തക്കറ പോലും ഇല്ലായിരുന്നു. ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. ഇനി അവന്റെ ഉടലും തലയും ഒന്നിച്ചോ? അവൻ എഴുന്നേറ്റ് പോയോ? അങ്ങനെ ഒരു ജന്മ പറയാൻ പറ്റില്ല. എന്തോ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ആരോ അവിടെ വന്നിട്ടുണ്ട്, അതുറപ്പാ. അവനെ കത്തിച്ചു കളയും മുമ്പ് ആ രംഗം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞില്ല. രോഹിണി ചേച്ചി, ആ സംഭവത്തിൽ നിന്ന് നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. അത്രയ്ക്ക് അപ്സെറ്റാ. ഉടലും തലയും വേർപെട്ട് കിടക്കുന്ന അവനെ കണ്ടോ? ആ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവനെ ആരോ അവിടെ നിന്ന് മാറ്റി. അവിടേക്ക് നിങ്ങൾക്ക് മുന്നേ ആര് വന്നു? അതറിയില്ല. അവിടെ ഒരു ചോരപ്പാട് പോലും കണ്ടില്ല. രക്തം തളം കെട്ടി കിടക്കേണ്ടതാണല്ലോ. പിന്നെന്താ സംഭവിച്ച? ഒന്നും അറിയില്ല. ഇനി ഗാന്ധാരി അമ്മയോ മറ്റോ അവിടെ പോയി കാണുമെന്ന് അറിയില്ല. ആരും ചേച്ചിയെ പ്രതിയാക്കാൻ ആഗ്രഹിക്കില്ലല്ലോ. മോള് വന്നതിന് ശേഷം എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഭയം വിട്ടു മാറിയിട്ട് വേണ്ടേ എന്തെങ്കിലും കഴിക്കാൻ. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ നെറ്റ് പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു.
ആരെ എനിക്ക് മുന്നേ അവിടെ വന്നേന്നറിയില്ല, മോൾക്കും അറിയില്ല. വെടിവെച്ച് മോളെ കൊല്ലാൻ പോയ സമയത്താ ഞാൻ അവനെ വെട്ടിയത്. എന്താ ജോസഫ്, ഗാന്ധാരി അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തോ സന്തോഷ വർത്തമാനമുണ്ടെന്ന് പറഞ്ഞു. അത് ഫോണിലൂടെ പറയുന്നത് ശരിയല്ലെന്നോ? അവൾ അവിടെ മധുരം വിളമ്പാൻ റെഡി ആയിട്ട് നിക്ക. ഞാനും ഫോണിലൂടെ പറയണ്ടെന്ന് കരുതിയ നേരിട്ട് വന്നത്. കൊന്നു അവന് വിദുരസുരെ, തീർത്തു. ആരാ കർമ്മം ചെയ്തത്? എനിക്കതിനുള്ള അവസരം തരാതിരുന്ന എന്താ? എന്നെ കൂടി വിളിക്കാതിരുന്ന എന്താ? ആർക്കും അവസരം കിട്ടിയില്ല സാറേ. മകളെ തേടിപ്പോയി അമ്മ തന്നെ അവന്റെ കഴുത്തറുത്തു. അതെ, രോഹിണി തന്നെ അവനെ കൊന്നത്. മകളെ കൊല്ലുന്നായപ്പോ കൊടുവാള് കൊണ്ട് അവന്റെ കഴുത്തരിഞ്ഞു രോഹിണി. അതിനുള്ള ധൈര്യം അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാവും? സ്വന്തം മകളുടെ ജീവനല്ലേ സാറേ, അപ്പോ പിന്നെ ഒരമ്മ മറ്റൊന്ന് ചിന്തിക്കില്ലല്ലോ. ഈ സംഭവം പോലീസ് അറിഞ്ഞോ? ഇതുവരെ ഇല്ല. ഒരു കാരണവശാലും അവരത് അറിയരുത്. ഇനി അറിഞ്ഞാൽ കൊലയാളിയാകാൻ മറ്റൊരാൾ വരും. ഒരിക്കലും രോഹിണി ആ കുറ്റം ഏറ്റെടുക്കരുത്. അയാൾ കൊല ചെയ്തെങ്കിലും ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ അവന്റെ പൊടി പോലും കാണാനില്ല. ആരും അവിടെ ചെന്ന് അതെടുത്തു മാറ്റി. അത് ഗാന്ധാരി അമ്മയാണോ സാറാണോ? അതും കൂടി ചോദിക്കാനാ സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഈ സംഭവം ഇപ്പോഴല്ല അറിയുന്നത്. പിന്നെ ഞാൻ എങ്ങനെ എടുത്തു മാറ്റാനാ അവന്റെ ബോഡി? എന്തായാലും ആരോ ആ സമയത്ത് അവിടെ എത്തി. അതേതായാലും ഞാനല്ല. എനക്കൊന്ന് റോഹിണി മോളെ കാണണം, നന്ദി അറിയിക്കണം. വേണ്ട സാറ്, അയാളാകെ സമനില തെറ്റിയ അവസ്ഥയിലാ. ഇങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങോട്ട് വരണ്ട. ഞാൻ പോലും അയാളുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഭയപ്പെടുക. എങ്കിലും എന്റെ മോൾ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളുടെ ആഗ്രഹമാ ആ മോൾ സാധിച്ചെടുത്തത്. അതിന്റെ ഒരു സ്നേഹം എന്റെ മരണം വരെ രോഹിണി മോളോട് ഉണ്ടാവും. നീ അവനെ കൂടുതൽ ചൊൽപ്പടിക്ക് നിർത്തരുത്. നിർത്തിയാ അവനല്ല മോചിതയായിരിക്കും മാനുവലിന്റെ കൊലപാതകം കുത്തിപ്പൊക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുമ്പോ ഏതെങ്കിലും അമ്മമാര് പ്രതികരിക്കാതിരിക്കുമോ? സ്വന്തം ജീവൻ കളഞ്ഞിട്ടായാലും അവരെ രക്ഷിക്കാതിരിക്കുമോ?